നമസ്കാരം. ഗതികേട് കൊണ്ടോ അല്ലെങ്കിൽ ജീവിത സാഹചര്യം കൊണ്ടോ ശരീരം വിൽക്കേണ്ടി വരുന്ന സ്ത്രീകളെ സമൂഹം വിളിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ എന്തായാലും ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. എന്നാൽ വശ്യമായി സംസാരിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ മലയാളത്തേക്കാൾ നന്നായിട്ട് മറ്റു ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവോ ഉണ്ടോ, പിന്നെ സ്വന്തം ശരീരത്തിൻ്റെ ആനന്ദ സാധ്യതകൾ മനസ്സിലാക്കി അതും വെച്ച് മുതലെടുക്കാനുള്ള കഴിവും കൂടെ ഉള്ളവർ അനർഹമായ ആ സ്ഥാനങ്ങളിൽ കയറിയിരുന്നു കൊണ്ട് പോലീസുകാരെ കൊണ്ടുപോലും സല്യൂട്ട് അടിപ്പിക്കുകയും സാധാരണ മറ്റ് ആളുകളെ കൊണ്ട് മാഡം എന്ന് വിളിപ്പിക്കുകയും ചെയ്യുന്ന ചില വനിതാ രത്നങ്ങളെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടുകഴിഞ്ഞു. സ്വപ്ന സുരേഷ് എന്ന വിവാദ നായിക എപ്പോൾ മന്ത്രിമാർക്കെതിരെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഒരു ലൈംഗിക ആരോപണം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ മാത്രമേ സംശയമുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതും വന്നു കഴിഞ്ഞിരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യം പറയുവാണെങ്കിൽ കഴിഞ്ഞ തവണ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്തെ അദ്ദേഹത്തിന് നേർ ഒരു ലൈംഗിക ആരോപണം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സ്വപ്നയുടെ വീതം ഒന്നുകൂടെ വന്നപ്പോൾ അതിന് വലിയ പുതുമയൊന്നുമില്ല. പുതുമ തോന്നിയത് തോമസ് ഐസക്കിൻ്റെ കേസിലാണ്. പിന്നെ ശ്രീരാമകൃഷ്ണനും സ്വപ്നയും തമ്മിലുള്ള ഒരു വീഡിയോ, അതായത് ഏതോ ഒരു ഉദ്ഘാടന ചടങ്ങിൽ ഇതും കഴിഞ്ഞ് നിൽക്കുന്ന സ്വപ്നയുടെ തോളത്ത് തട്ടി, അന്ന് മന്ത്രിയാണ് എന്ന് ഓർക്കണം, സ്വപ്ന സുരേഷ് ഇതേപോലെ ആ വെള്ളി വെളിച്ചത്തിലേക്ക് വരുന്ന സമയമൊന്നുമല്ല, അതിനു മുമ്പ് തന്നെ രണ്ടുപേർ തമ്മിലുള്ള സൗഹൃദം വെളിവാക്കുന്ന തരത്തിലുള്ള ശരീരഭാഷയായിരുന്നു അന്ന് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് എന്നത് അന്നത്തെ സമൂഹത്തിൽ ഇത് ചർച്ചാ വിഷയമായത് തന്നെയാണ്. അങ്ങനെ മൂന്ന് പേരുടെ പേരുകളാണ് ഇപ്പോൾ സ്വപ്ന പറഞ്ഞിരിക്കുന്നത്. അവരെ പീഡിപ്പിച്ചു എന്നല്ല, പക്ഷേ എന്താ മലയാളി എന്ന നിലയിൽ തലകുനിച്ചുകൊണ്ട് മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. കടകംപള്ളിയെ വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്ത വ്യക്തി എന്നാണ് പറയുന്നത്. ഇത്രയേറെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ എന്ന അറിവ് മലയാളിയെ തീർച്ചയായിട്ടും ലജ്ജിപ്പിക്കേണ്ടതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൽ തന്നെ നമുക്കറിയാം അന്ന് മറ്റൊരു വിവാദ നായികയായിരുന്നു. പക്ഷേ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞ പോലെ എത്ര പേരുടെ മേലാണ് അന്ന് ലൈംഗിക ആരോപണവും പീഡന ആരോപണവും ഒക്കെ, ചിലതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നിട്ടും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പഠിച്ചോ? ഇല്ല. ഇതാ അടുത്ത ആൾ. ഇവിടെ സാധാരണ ജനം അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നികുതി നൽകുന്ന ജനം എന്ന നിലയിൽ സാധാരണക്കാരൻ ചിന്തിക്കേണ്ടത് ഈ സ്ത്രീകളെ രാഷ്ട്രീയക്കാർ ലൈംഗികമായി ഉപയോഗിച്ചു, അത് ശാരീരികമായോ അല്ലെങ്കിൽ ഈ ചാറ്റിൽ കൂടിയുള്ള സംസാരമോ അല്ലെങ്കിൽ നേരിട്ടുള്ള സംസാരം, അതല്ല അവിടെ നിൽക്കട്ടെ, അർഹതയില്ലാത്ത ഇടങ്ങളിൽ ഇവരെങ്ങനെ കയറിപ്പറ്റുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്വപ്നയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് 10-ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള, ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അത് സംബന്ധിച്ചു. പക്ഷേ ആ 10-ാം ക്ലാസ് വിദ്യാഭ്യാസം കൊണ്ട് അവർക്ക് കിട്ടാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മേഖലകളിൽ അവരെങ്ങനെ കയറിപ്പറ്റി? അവിടെ ഇരുന്നു കൊണ്ട് പോലീസുകാർ പോലും അവർക്ക് സല്യൂട്ട് അടിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. എത്രയോ മറ്റ് തൊഴിലുകൾ ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്ന മറ്റെത്രയോ പേർ അവരെ നിരന്തരം മാഡം മാഡം എന്ന് വിളിച്ച് കാണണം. യഥാർത്ഥത്തിൽ അവർ അതിനർഹയായിരുന്നോ? അപ്പോൾ അവർ സ്ത്രീയാണ്, കേരള സമൂഹത്തിനെ പറ്റി നിലവിൽ തന്നെ ഒരു ചീത്തപ്പേരുണ്ട്, ഇത്രയേറെ ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു ജനത ലോകത്ത് തന്നെ മറ്റ് ഒരിടത്തും കാണില്ല എന്ന്, അതിൻ്റെ ഒപ്പം അവരിൽ തന്നെ ഇത്രയേറെ ലൈംഗിക ആക്രാന്തം പിടിച്ച മറ്റൊരു കൂട്ടർ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളാണ്. സത്യം പറഞ്ഞാൽ ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് ഇവിടെ ലൈസൻസോട് കൂടിയ ഒരു എന്താ പറയുക, അങ്ങ് ബോംബെയിലും സോണാഗച്ചിലൊക്കെ ഉള്ള കണക്ക് ഒരു ആലയം, ഒരു വേശ്യാലയം ഇവിടെ പണിയേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. ഓരോ ടേമിലും, അതായത് ഇടതാവട്ടെ വലുതാവട്ടെ, കേരളത്തിലെ പൊതുസമൂഹത്തിനെ നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന രീതിയിലുള്ള കഥകളാണ്. അത് കഥയാവട്ടെ അല്ലെങ്കിൽ കാര്യമാവട്ടെ, ഒരാൾക്ക് നേരെ വെറുതെ എങ്ങനെയാണ് ഒരാൾക്ക് ഒരു സ്ത്രീക്ക് ആരോപണം ഉന്നയിക്കാൻ പറ്റുക? സ്വപ്ന സംസാരിക്കുന്ന തെളിവ് വെച്ചുകൊണ്ടാണ് സ്വപ്ന തന്നെ അവകാശപ്പെടുന്നു. ഇതിനു മുമ്പുള്ള വിവാദ നായിക പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് കാര്യമായ എന്ത് കുഴപ്പമുണ്ട്? ഒരുപക്ഷെ ഇവിടുത്തെ പൊതുസമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന അതിൻ്റെ ആ ഒരു തോത് വളരെ വലിയ രീതിയിൽ രാഷ്ട്രീയ നേതാക്കളെ കൂടി ഗ്രസിച്ചിരിക്കുന്നു എന്നതാണ് കാണുന്നത്. ദിനം പ്രതി എന്നോണമുള്ള പീഡന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ചെറിയ കുട്ടിയെന്നോ അല്ലെങ്കിൽ പ്രായമായ വൃദ്ധയെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ
വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലാണ് സത്യത്തിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ അല്ലെങ്കിൽ മുംബൈയിലുള്ള പോലെ കൊൽക്കത്തയിലെ സോനാഗച്ചിയിലുള്ള പോലെ ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു വേശ്യാലയം വേണ്ടത് ഇവിടെ കേരളത്തിലാണ്. അതിൽ തന്നെ ഈ രാഷ്ട്രീയ അതിൽ തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രത്യേകമായിട്ട് ഒരെണ്ണം വേണ്ടി വരും എന്ന് തീരും മലയാളിയുടെ ഈ രീതിയിലുള്ള അല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള ദാരിദ്ര്യവും ഈ നാണക്കേടും എന്ന് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. ഒടുവിൽ തോമസ് ഐസക്കിനെ നേരെ പോലും വന്നിരിക്കുന്നു ഒരു വിവാദം. കാര്യം അഹംഭാവം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ തന്നെയുണ്ട്, എല്ലാം അറിയാവുന്ന ഭാവമുണ്ട്. മാധ്യമങ്ങളിൽ വന്ന് ശുദ്ധ വിവരക്കേട് വിളിച്ചു പറയും അല്ലെ അറിവില്ലായ്മ വിളിച്ചു പറയും, അതൊക്കെ ശരിയാണ്. പക്ഷേ ആരും ഇങ്ങനെ ഒരു ആരോപണം ആ മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഒടുവിൽ അതുതന്നെയുണ്ടായി. ശ്രീരാമകൃഷ്ണൻ്റെ കേസിലാവട്ടെ അല്ലെങ്കിൽ കടകംപള്ളിയുടെ കേസിലാവട്ടെ അതൊക്കെ ആളുകൾ പ്രതീക്ഷിക്കുന്നത് തന്നെയായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിലേക്ക് തോമസ് ഐസക്കും കൂടെ വന്നിരിക്കുന്നു എന്നോർക്കുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഇത്രയേറെ ലൈംഗിക ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന് കൈയും കാലിട്ടടിക്കുന്നവരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. വെബ്ഡസ്, തത്വമായി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.